നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇദാ ഫറഗ അഹദുക്കും മിന തശഹുദിൽ അഖീർ നിസ്കാരത്തിന്റെ ഒടുവിൽ നിങ്ങൾ ചൊല്ലുന്ന തശഹുദിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി ബിമിൻ അർബഇൻ പേടിപ്പെടുത്തുന്ന ഭയാനകരമായ നാല് പ്രതിസന്ധികളിൽ നിന്ന് അവർ അല്ലാഹുവിനോട് കാവൽ തേടണം നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ് അസ്സലാഹ് ദുആ ആണ് പ്രാർത്ഥനയാണ് രണ്ട് റക്കഅത്താണെങ്കിലും നാല് റക്കഅത്താണെങ്കിലും അതിന്റെ പ്രാരംഭ ചടങ്ങുകൾ മുതൽ വുളൂഇന്റെ ഒരുക്കങ്ങൾ മുതൽ വുളൂ ഉൾപ്പെടെ നിസ്കാരത്തിലേക്കുള്ള പ്രവേശം ഉൾപ്പെടെ ആ നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും അല്ലാഹുവിനോടുള്ള ഓരോ തേട്ടങ്ങളാണ് അവനുള്ള പ്രകീർത്തനങ്ങളാണ് അല്ലാഹുവിന്റെ മദഹുകളാണ് നിസ്കാരം അവസാനിക്കാൻ പോവുകയാണ് എല്ലാം കഴിഞ്ഞു അവസാന ഇരുന്നിങ്ങനെ പടച്ചവനെ പ്രകീർത്തിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് അത്തഹിയാത്തുൽ മുബാറകാത്ത് എല്ലാം ചൊല്ലിയിട്ട് സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിയിട്ട് സലാം വീട്ടി പിരിയുന്നതിന്റെ തൊട്ടു മുൻപായി ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട് അതെന്താണ് ഒന്ന് മിൻ അദാബി ജഹന്നം നരകത്തിലെ ശിക്ഷയാണ് ومن عذاب القبر രണ്ടാമത്തേത് ഖബറിലുള്ള അദാബാണ് ഖബറിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ശിക്ഷകൾ അതിൽ നിന്നാണ് മൂന്നാമത്തേതോ ومن ഫിത്നത്തിൽ മഹ്യ വൽ മമാത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പങ്ങളിൽ നിന്നാണ് നാലാമത്തേത് വമിൻ ശരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ലോകത്ത് കടന്നു വരാൻ പോകുന്ന ഏറ്റവും അഭിശപ്തനായ ലോകത്തെ മുഴുവൻ കുഴപ്പത്തിലേക്കും അല്ലാഹുവിനോടുള്ള വിരോധത്തിലേക്കും എത്തിക്കുന്ന മസീഹു ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്നാണ് ഓരോ വിശ്വാസിയും അവന്റെ നിസ്കാരത്തിനൊടുവിൽ കാവൽ തേടുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള സുരക്ഷ ചോദിച്ചുകൊണ്ടാണ് അതെല്ലാവർക്കും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു എല്ലാവരുടെ മേലിലും സമാധാനം തേടിക്കൊണ്ടാണ് ഒരു വിശ്വാസി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ട് സ്പർശിച്ച രീതിയിലുള്ള ഒരു ചോദ്യം ഒരു പ്രാർത്ഥന ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമുള്ള കാവൽ തേട്ടമായി നാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവില്ലല്ലോ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഖബർ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് മണ്ണിൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന മരണാനന്തരം സൃഷ്ടിക്കപ്പെടുന്ന ആ കുഴിമാടം എന്നുള്ളതാണ് പൊതുവിൽ അതായതുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് നമ്മൾ ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നത് അതല്ലാത്ത എത്രയോ ഖബറുകൾ മനുഷ്യന്റെ മരണാനന്തരമുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചില ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരം കത്തിക്കൽ പതിവുണ്ട് അതിന്റെ എല്ലുകളും അവശിഷ്ടങ്ങളും അവർ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യും നദികളിൽ ചില ആളുകൾ അവരുടെ ശരീരം പ്രത്യേകമായി സൂക്ഷിക്കാറുണ്ട് ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു രീതിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്ത് മീഡിയകളിൽ വായിച്ചിട്ടുണ്ടാകും ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരഗാമികൾ ആ ശരീരത്തെ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വസിയത്ത് എഴുതി വെക്കാറുണ്ട് പ്രത്യേകിച്ച് ധനാഢ്യരായ ആളുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ അവരുടെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കപ്പെടും അഥവാ സാധാരണ വെള്ളം ഫ്രീസാവുന്ന അത് തണുത്തുറയുന്ന
ഒരവസ്ഥയുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുക, അതല്ലെങ്കിൽ അതിന്റെ പിന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഐസായി മാറി. അതിൻ്റെയും താഴെ ഏറ്റവും ശക്തമായ രീതിയിൽ തണുപ്പ് ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന ഭൗതികമായിരിക്കുന്ന മാറ്റങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള ലായനികളും മറ്റു ചേരുവകളും ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ശരീരം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത്. 100 കണക്കിന് ആളുകൾ തങ്ങളുടെ ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് വേദനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു പെൺകുട്ടി ആ മരണത്തിന്റെ തൊട്ടുമുൻപ് എന്റെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കണം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് പറഞ്ഞ് അത് ഏറ്റെടുത്ത ഒരു വാർത്ത പത്രങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് കൗതുകകരം. എന്താ ലക്ഷ്യം? എന്നെങ്കിലും ശാസ്ത്രം രണ്ടാമത് ഈ മരിച്ചുപോയ മനുഷ്യനിലേക്ക് ജീവൻ നൽകാൻ കഴിയും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരം ഇവിടെയുണ്ടല്ലോ, ആ ശരീരത്തിലേക്ക് ഇനി ജീവൻ സന്നിവേശിപ്പിക്കപ്പെടണം. ഭൗതികതയുടെ ഈ പ്രമത്തത, ഐഹിക ലോകത്തിന്റെ ഈ സുഖാഡംബരങ്ങൾ അനുഭവിച്ചു മതിയാകാത്ത ഞങ്ങൾക്കിനിയും അത് അനുഭവിക്കണം. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ വിധികളെ പുച്ഛിച്ചുകൊണ്ട് ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കുന്ന ആളുകൾ അവരുടെ ശരീരം മണ്ണോട് ചേരുന്നില്ലല്ലോ, അവരുടെ ഖബർ എവിടെയാണ്? കൊടുങ്ങല്ലൂരിനടുത്ത് കാതിയാളം എന്ന് പറയുന്ന സ്ഥലത്ത്, തൊട്ടടുക്കലുള്ള പ്രദേശത്ത് സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി വിരമിച്ച സൈമൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സൈമൺ മാസ്റ്റർ മുസ്ലിമായതിനു ശേഷം ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹം മുൻപുണ്ടായിരുന്ന ക്രിസ്തുമതത്തെ സംബന്ധിച്ചും ഖുർആനിന്റെയും ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ പഠനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയും അതിനെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയും വരെ ചെയ്തു. മുഹമ്മദ് എന്ന അദ്ദേഹം പേര് സ്വീകരിച്ചു. സൈമൺ മാസ്റ്റർ ഹജ്ജ് ചെയ്തു, മുഹമ്മദ് ഹാജിയായി. അദ്ദേഹം കാതിയാളം, കാരാ കാതിയാളം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു മഹല്ലിൽ അംഗത്വമെടുത്തു. അദ്ദേഹം ആ മഹല്ലുകാരോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഈ മഹല്ലിൽ തന്നെ മറമാടണം, ഈ ഖബർസ്ഥാനിൽ തന്നെ എന്നെ മറമാടണം, കാരണം ഞാൻ ഈ മഹല്ലിലെ അംഗമാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും പ്രബോധനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈമൺ മാസ്റ്റർ മരിച്ചു, മുഹമ്മദ് ഹാജി മരിച്ചു. രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയെ, നിസ്സഹായാവസ്ഥയെ ചിലർ ചൂഷണം ചെയ്തു. രാജ്യത്തിന്റെ നീതിബോധത്തോടും നന്മയോടും ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ പാവപ്പെട്ട ആ മനുഷ്യന്റെ കൈവിരലടയാളം അവർ സ്വന്തം ശരീരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മത പത്രത്തിൽ പതിപ്പിക്കുകയുണ്ടായി. സൈമൺ മാസ്റ്ററുടെ ശരീരം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. മുസ്ലിമായി പോയതിന്റെ പേരിൽ തന്റെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പ്രതികാരം ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ പാവപ്പെട്ട ആ സഹോദരൻ അനുഭവിക്കേണ്ടി വന്നു. സൈമൺ മാസ്റ്ററുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത് വ്യാജമായി പലരും എഴുതിയുണ്ടാക്കിയ ആ സമ്മത പത്രത്തിലാണ് അദ്ദേഹം കയ്യൊപ്പിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ വസീയത്ത് അദ്ദേഹം തന്റെ മഹല്ലിന്റെ ഭാരവാഹികളോട് പറഞ്ഞത് തീർച്ചയായും ആ ഭാരവാഹികൾ കോടതിയുടെ മുമ്പിൽ പറയുന്നുമുണ്ട്. അല്ലാഹു സത്യത്തെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ എവിടെയായിരിക്കും അയാളുടെ ഖബർ? കാരണം അയാൾ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടില്ല. മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾ ആ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കത്തിയും മരുന്നും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾ മൃതശരീരങ്ങളെ പഠിക്കുന്നതിന്റെ വളരെ മനോഹരമായ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഈജിപ്തിൽ പോയാൽ, കൈറോയിൽ പോയാൽ,
അവിടെയുള്ള നാഷണൽ മ്യൂസിയത്തിൽ 3000-4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ, ഫറോവമാരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചതായി കാണുവാൻ കഴിയും. അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാംസിസ് രണ്ടാമന്റെ മൃതദേഹം ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ട രീതിയിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബർ എവിടെയാണ്? ഇനി നിങ്ങൾ അങ്ങ് ഖിയാസ് ചെയ്താൽ മതി, നിങ്ങൾ അതിനോട് അങ്ങ് താരതമ്യം ചെയ്താൽ മതി, ഇവരൊക്കെ ഈ ഖബറിലുള്ള ഈ പറയുന്ന രക്ഷയാണെങ്കിൽ അത്, ശിക്ഷയാണെങ്കിൽ അത് അനുഭവിക്കും. അല്ലാഹു തമ്പുരാൻ അതിന്റെ അനുഭവങ്ങൾ അവരെവിടെയാണോ ഉള്ളത്, ഒരു പക്ഷേ അന്തരീക്ഷത്തിൽ അവരങ്ങ് ധൂളിയായി പോയി, അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം അവരെ പിടിച്ച് കഴിച്ചു. പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ കപ്പലിൽ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പാറക്കല്ലുകൾ ആ ശരീരത്തിൽ കെട്ടിയിട്ട് താഴ്ത്തുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അവരുടെ അവസാനം അവരുടെ ശരീരം കബറി സമുദ്രത്തിനടിയിലായിരിക്കും ഉണ്ടാവുക. എവിടെയാണോ അവരുടെ ആ അന്ത്യശരീരമുള്ളത്, മരണാനന്തരം ശരീരത്തിന്റെ അംശങ്ങൾ എവിടെയാണോ ഉള്ളത്, അവിടങ്ങളിൽ വെച്ച് അല്ലാഹു തആല അവർക്ക് നൽകുന്ന അനുഭവങ്ങളെ ഭൗതിക ലോകത്തിരിക്കുന്ന ഒരാൾക്കും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു തആല നൽകിയിട്ടില്ല. ഏതുപോലെ ഇപ്പോൾ നമ്മൾ ഖബറിൽ അദാബിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഖബറിൽ കിട്ടുന്ന രക്ഷകളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലെ ഖബറിലേക്ക് പോയിട്ട്, ഖബറിടത്തിലേക്ക് പോയി ഒരു ഖബറങ്ങ് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ അല്ലാഹു തആല എവിടെ വെച്ച് ഈ അനുഭവങ്ങൾ നൽകിയാലും അതൊന്നും അറിയാനോ കാണാനോ നമുക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയില്ല. ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇദാ വുളിഅത്തിൽ ജനാസ, അവന്റെ ആ മൃതശരീരം ഒരു മയ്യിത്ത് കട്ടിലിൽ വെച്ചിട്ട് ഫഹതമലഹ റിജാലു അലാ അനാഖിഹിം, അതിനെ കബറടക്കാൻ വേണ്ടി ആളുകൾ അവരുടെ തോളിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ നബി തിരുമേനി പറയുകയാണ്, ഫഇൻ കാനത്ത് സ്വാലിഹാ, മുഅ്മിനേ ഇത് ഓരോരുത്തർക്കുമുള്ള അനുഭവമായിരിക്കും. നമ്മളാരും കാണുകയില്ല ഈ ആത്മീയമായ അവസ്ഥകൾ കൊണ്ടുപോകുന്നത് കാണുമല്ലോ, ആളുകൾ അത് ചുമക്കുന്നത് കാണുമല്ലോ. ആ മയ്യിത്ത് കട്ടിലുള്ള ആള് നല്ല മയ്യിത്താണെങ്കിൽ, ഈമാനുള്ള മയ്യിത്താണെങ്കിൽ, ഇഖ്ലാസുള്ള മയ്യിത്താണെങ്കിൽ, തഖ്വയുള്ള മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത് കദ്ദിമോനീ, എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ, എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നതാണ്. വൈങ്കാനത്ത് ഗൈറു സ്വാലിഹ, നല്ല മയ്യത്തല്ല എങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് ഈ ആ വൈലഹാ, എന്റെ നാശമേ. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ഇതിലേതെങ്കിലും ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? റസൂലുള്ള പറയുകയാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് വഇൻകാനത്ത് ഗൈറു സാലിഹ, ഒരു മോശക്കാരിയാണ്, മോശക്കാരനാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് ഐന തദ്ഹബൂന ബിഹാ, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്. ഇനിയാണ് ഞാൻ പറയുന്ന പോയിന്റ്, യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ, മനുഷ്യരല്ലാത്ത ലോകത്തുള്ളവർ, മനുഷ്യന്റേതല്ലാത്ത ലോകത്തുള്ള മാലാഖമാർ, ജിന്നുകൾ, മനുഷ്യരല്ലാത്തവരൊക്കെ ആ ഒരു ശബ്ദം കേൾക്കുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ട് പറയുകയാണ്, വലൗ സമിഅൽ ഇൻസാനു ലസ്വൈഖാ, മനുഷ്യനെങ്ങാനും അത് കേൾക്കുകയാണ് എങ്കിൽ നിശ്ചയമായും മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീണു പോകുന്നതാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇത് ഉറപ്പായ സംഗതിയാണ്.
قبر എന്ന് പറയുന്ന ആ അനുഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഖല നഖ്ലൻ ലിബനി നജ്ജാർ ബനു നജ്ജാർ ഗോത്രത്തിന്റെ ഒരു ഈന്തപ്പന തോട്ടത്തിൽ അവിടുന്ന് കടന്നു ഫസമിഅ സൗതൻ ഫഫസിഅ റസൂലുള്ളാഹി എന്തോ ഒരു ഭീകരമായ ശബ്ദം കേട്ടു അവിടുത്തെ മുഖത്ത് ഭയത്തിന്റെ ഭാവപ്രകടനങ്ങൾ ഉണ്ടായി അവിടുന്ന് ചോദിച്ചു ഈ തോട്ടത്തിൽ ആരുടെയെങ്കിലും ഖബറുകൾ ഉണ്ടോ അതേ നബിയേ ناس ماتوفي الجاهلية جاهلية قالت أنيادة قالت نيانا ملياتة قالت مريتش بويا آلغل إي قبرين دولي لوند حبيبا يا رسول الله برنيو تعوذوا بالله من عذاب النار ومن فتنة المسيح الدجال نيغل نرغ شكشي اللي نكاول تيدن പ്രവാചകർ പറഞ്ഞു നിങ്ങൾ പിശാചിന്റെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നിങ്ങൾ കാവൽ തേടണേ റസൂലേ എന്തിനാണ് അങ്ങനെ ഞങ്ങൾ കാവൽ തേടുന്നത് അവിടുന്ന് പറയുകയാണ് ഇന്നൽ മുഅ്മിന ഇദാ വളിയ ഫീ ഖബരി ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അതാഹു മലക്കുൻ അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വരികയാണ് മാ ആ മലക്ക് അവനോട് പറയുന്നു മാ കുന്ത തഅബ്ദു ഫഇനില്ലാ നീ എന്തിനെയായിരുന്നു ആരാധിച്ചിരുന്നത് അല്ലാഹു അവനെ നേർമാർഗത്തിലേക്ക് നയിച്ചവനായിരുന്നുവെങ്കിൽ അവൻ പറയുന്നത് കുന്തു അഅബ്ദുല്ലാ ഞാൻ അല്ലാഹുവിനെ ആരാധിച്ചയാളായിരുന്നു റസൂല് പറയുന്നു വീണ്ടും മലക്ക് അവനോട് ചോദിക്കുന്നു മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നീ പറയുന്നത് മുഹമ്മദുർ റസൂലിന്റെ രൂപത്തിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയും ഫയഖൂൽ ഹുവ അബ്ദുല്ലാഹി വറസൂലു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ അടിമയുമായിരുന്നു ഇങ്ങനെ ഒന്നുകിൽ അവന് ആ ഖബറിൽ രക്ഷ നൽകുകയും അതല്ലെങ്കിൽ ആ ഖബറിൽ അവന് ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഈ ഒരു അനുഭവമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണോ മരണാനന്തരമുള്ളത് അവിടങ്ങളിലുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫവഖാഹുല്ലാഹു സയ്യിആത്തി മാ മക്റു വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ് കലീമുല്ലാഹി മൂസ അലൈഹി സലാമിനെ അവരുടെ സകലമാന വഞ്ചനയിൽ നിന്നും അല്ലാഹു കാക്കുകയും ഫിർഔനിനെയും അവന്റെ കക്ഷികളെയും ഏറ്റവും മോശമായ രീതിയിൽ അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തു മരണാനന്തരം അവരനുഭവിക്കുന്ന ജീവിതം എങ്ങനെയാണ് അഥവാ അവരുടെ ഖബറുകളിൽ അവർ കടലിനടിയിലാണെങ്കിൽ അങ്ങനെ അവർ നേരത്തെ പറഞ്ഞതുപോലെ ചില്ലിന്റെ കൂട്ടിലാണെങ്കിൽ അങ്ങനെ النار يعرضون عليها غدوا وعشيا ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഫറോവയ്ക്കും അവന്റെ ആളുകൾക്കും നരകം ഇങ്ങനെ വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തമ്പുരാൻ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട് എന്നുള്ളതാണ് അവിടെ ഈ ഖബറും നേരത്തെ പറഞ്ഞ അവസ്ഥകളും ഒക്കെ സമാനമാണ് ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ അൽ ഈമാനു ബില്യൗമിൽ ഖബറിൽ കിടക്കണം എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ രക്ഷ തേടുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ ആ ഖബറിനുള്ളിൽ നിന്ന് നമ്മളൊക്കെ പുറത്തേക്ക് വരേണ്ടി വരുമല്ലോ എന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഖുർആനിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ മരണത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഖബറിനുള്ളിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ വരുന്ന രംഗങ്ങളെയാണ് കരുണാവാനായ അല്ലാഹു തആല വർണ്ണിച്ചിട്ടുള്ളത് അതാണ് ബഅസ് എന്ന് പറയുന്നത് പുനരുദ്ധാനം എന്ന് പറയുന്നത് ഖബറിനുള്ളിൽ നിന്ന് വരിക ആ വരവ് ശരിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദുനിയാവിൽ പണിയെടുത്തോ അവന്റെ മരണം ഖൈറ് അവന്റെ ഖബർ ഖൈറ് ചിന്തിക്കണം നമ്മൾ
രണ്ടാമതുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ സ്ഥാപിച്ച് സംസാരിച്ചത്. നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണം, വലാ ബിൻ നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ بلى قادرين على أن نسوي بنانا. ലോകാവസാനത്തിന്റെ ദിവസത്തെ തന്നെയാണ് സത്യം. ആക്ഷേപാർഹമായ ശരീരത്തെ തന്നെയാണ് സത്യം. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ കരുതുന്നുണ്ടോ, അല്ല നജ്മഅ ഇളാമ, അവന്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. കബറിൽ പോയി അവൻ അടക്കപ്പെട്ട് അവന്റെ ശരീരം മണ്ണോട് ചേർന്ന് എല്ലുകളായി മാറി, ആ എല്ലുകൾ പൊടിയായി മാറി, ഒരു അവശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ആ കബറിനുള്ളിൽ അവനായാലും രണ്ടാമത് അവനെ ഒരുമിച്ച് കൂട്ടി അവനെ വീണ്ടും ദുന്യാവിലേക്ക് കൊണ്ടുവരികയില്ല എന്നാണോ അവൻ കരുതുന്നത്? വിശ്വാസി അത് ചിന്തിക്കുന്നു, അതില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതിനാൽ അത് ചിന്തിക്കാത്തവർ, ഖുർആൻ പറയാണ് അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്താൻ കഴിയുന്നവനല്ലേ അല്ലാഹു. നിങ്ങൾ ചിന്തിക്കണേ, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അടയാളമായി ഇന്ന് ഗണിക്കപ്പെടുന്നത് അവന്റെ മുഖമല്ല, അവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയല്ല. പാസ്പോർട്ട് പോലും തിരിച്ചറിയൽ രേഖയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടി പോകുമ്പോഴും ഓരോ ഇന്ത്യൻ പൗരന്റെയും കൈവിരൽ തുമ്പിന്റെ അടയാളം ഏറ്റവും വലിയ അടയാളമായി ആക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആധാർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ അടിസ്ഥാനം നമ്മുടെ വിരൽ തുമ്പുകളല്ലാതെ മറ്റെന്താണ്? എല്ലാം വിരൽ തുമ്പിലല്ലേ ഇന്ന്? നമ്മുടെ മൊബൈൽ ഫോണിന്റെ ലോക്കുകൾ പോലും ഈ ബനാന വിരൽ തുമ്പുകൾ കൊണ്ടാണ്. ആധാർ എല്ലാറ്റുമായും ബന്ധിപ്പിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചു, നമ്മുടെ ഭൂമിയുടെ ആധാരങ്ങളുമായി ബന്ധിപ്പിച്ചു. അപ്രകാരം നമ്മുടെ ഓരോന്നിന്റെയും തെളിവായിട്ട് ആധാർ മാറി. ഗ്യാസുമായിട്ട് ബന്ധിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരിമാർക്കറിയാം, എല്ലാ സംഗതികളുമായും ആധാർ ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പുകൾ നമ്മുടെ ഏറ്റവും വലിയ അടയാളമാണ്. എയർപോർട്ടുകളിലൂടെ പോകുമ്പോൾ വിരൽ തുമ്പുകൾ കൊണ്ട് നമ്മുടെ അടയാളങ്ങൾ ചിത്രീകരിക്കപ്പെടാറുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ പോയാൽ വിരൽ തുമ്പുകൾ അവിടെയുള്ള അടയാളങ്ങളാണ്. നിങ്ങളുടെയൊക്കെ വീടുകളുടെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ആധാരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആധാരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ആധാരങ്ങളിൽ കാണാം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കൈവിരൽ അടയാളങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ച് അവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും. എത്ര വലിയ അത്ഭുതമാണത്! ആരാണതിന്റെ പിന്നിലുള്ള ശക്തി? കുറ്റാന്വേഷണങ്ങളിൽ ജേക്കബ് തോമസിനെ പോലെയുള്ള കുറ്റാന്വേഷകന്മാർ വിരൽ തുമ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വാത്തോരാതെ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുസ്ലിമായ ഒരു മഹാനായ പണ്ഡിതനാണ് വിരൽ തുമ്പെന്നത് ഏറ്റവും വലിയ അടയാളമാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായി വിളംബരം ചെയ്തത്. ഇങ്ങനെ ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ വിരൽ തുമ്പുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അല്ലാഹു തആല ബലായഹ്സബുൽ ഇൻസാൻ അല്ല നജ്മഅ ഇളാമ, ആ അല്ലാഹുവിന് രണ്ടാമത് ഇവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി അവനെ കബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു വരവായിരിക്കും അത്. ഇനി ഞാൻ ആ ഭാഗങ്ങൾ ഓതാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, എത്ര ആയത്തുകളാണ് അല്ലാഹു തആല അതിങ്ങനെ പറഞ്ഞിട്ടുള്ളത്! വല്ലാത്തൊരു രംഗം. ഖബറുകൾ നിങ്ങളൊന്ന് ഇങ്ങനെ മനസ്സിൽ കാണുക, നിങ്ങളുടെ ചുറ്റുപാടുകളിലുമുള്ള ഖബറുകൾ. വേളത്തെ പള്ളിക്കാട്ടിലെ ഖബറുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ പെരുവയലിൽ ഖബറുണ്ടെങ്കിൽ,
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ ഖബർസ്ഥാനിലെ മീസാൻ കല്ലുകൾ ആരുടെയൊക്കെ മുകളിൽ ഉയർത്തപ്പെട്ടതാണ്? 980 മരിച്ച ഉപ്പയുണ്ട്, 2012 മരിച്ച ഉമ്മയുണ്ട്, 2016 മരിച്ച ഭാര്യയുണ്ട്, 2019 മരിച്ച നിങ്ങളുണ്ട്. ഓരോ കൊല്ലങ്ങളിലായി മരണപ്പെട്ടു പോയവർ, ഓരോ കാലങ്ങളിലായി ലോകത്തോട് വിട പറഞ്ഞു പോയവർ എല്ലാവരും ഒരേ ഖബർസ്ഥാനിലുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. യാസീൻ ഓതുന്നവരെ, വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഫഇദാഹും മിനൽ അജ്ദാസി, ഓരോരുത്തരും അതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ റബ്ബിലേക്ക് ധൃതിപ്പെട്ട് വരികയാണ്. പൊന്നുമോനെ രക്ഷപ്പെടാൻ കഴിയില്ല, ഉമ്മമാരെ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ യാസീൻ ഓതുന്നവരാണെങ്കിൽ അർത്ഥമറിയാതെ എത്രയോ ദിവസങ്ങളിൽ ഓതിയിട്ടില്ലേ? ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ള പറയുകയാണ്, ആ സമയത്ത് ഓരോരുത്തരുടെയും അവസ്ഥ ഹുഫാതൻ ഉറാതൻ ഉർലാ, ശരീരത്തിൽ വസ്ത്രമുണ്ടാവുകയില്ല, അവർ മാർഗം കഴിക്കപ്പെട്ടവരാവുകയില്ല. അപ്രകാരം അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ടാവുകയില്ല, കാലിൽ ചെരുപ്പുണ്ടാവുകയില്ല. മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ ശരീരത്തിലുള്ള പൊടികളെയും മണ്ണിനെയും അവരൊക്കെ ഇങ്ങനെ തട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ-ഖാരിയ, ഭയാനകമായ സംഭവം. മൽ-ഖാരിയ, അതെന്താണ് ആ ഭയാനകമായ സംഭവം? വമാ അദ്റാക മൽ-ഖാരിയ, എന്താണതെന്ന് നിങ്ങൾക്കറിയുമോ? അൽ-ഖാരിയത്തു മൽ-ഖാരിയ വമാ അള്ളാഹു പറയുന്നു, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. യൗമയകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂ, ഇളകിപ്പറക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ കബറിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു രംഗാണത്. അതാണ് ആ ഭയാനകമായ സംഭവം. കഴിഞ്ഞിട്ടില്ല ജീവിതം, അവസാനിച്ചിട്ടില്ല ജീവിതം. ആ വരവ് വല്ലാത്തൊരു വരവാണ്. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, പടച്ചവനെ ഞങ്ങൾക്ക് നീ രക്ഷയേകണേ അല്ലാഹ്. ഇതൊക്കെ ഹൃദയത്തിലേക്ക് അങ്ങ് ചേർക്ക്. അല്ല പറയാണ്, അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടാകും, അവരെ ഇങ്ങനെ നിന്ദ്യത മൂടും. ലാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂ, അവർക്ക് താക്കീത് ചെയ്യപ്പെട്ടിരുന്ന ദിവസമാകുന്നു അത്. കേൾക്കണേ നിങ്ങൾ, പലിശ വാങ്ങിയവർ, പലിശ കൊടുത്തവർ, വ്യഭിചരിച്ചവർ, നിസ്കരിക്കാത്തവർ, പരിഹസിച്ചവർ, പല രീതിയിലും ഇങ്ങനെ കബറിൽ നിന്ന് വരുമെത്രേ? റസൂലുള്ള പറഞ്ഞു, ചില ആളുകൾ കബറിൽ നിന്ന് വരുന്നത് അവരിങ്ങനെ എഴഞ്ഞിട്ടാണ്. വമിൻഹും ദവാബ്, ഖുർആനും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലതീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ ബാധയേറ്റതുപോലെ കബറിൽ നിന്ന് ഇങ്ങനെ എഴഞ്ഞ് എഴഞ്ഞ് വരും. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ആമീൻ പറയൂ. നീ കാക്കണേ അല്ലാ. റസൂലുള്ള പറഞ്ഞു, വേറെ ചില ആളുകൾ, വമിൻഹും മുശാ, അവരിൽ ചില ആളുകൾ നടന്നിട്ടാണ് കബറിൽ നിന്ന് വരിക. വീണ്ടും പറഞ്ഞു, ചില ആളുകൾ, വമിൻഹും മയ്യംശൂന അലാ വുജൂഹിഹിം, കാലുകൾ മുകളിലേക്കാക്കി അവരുടെ മുഖം താഴെ കുത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ അതെന്താണ്? എഴഞ്ഞു പോവാന്ന് പറഞ്ഞാ മനസ്സിലായി, നടന്നു പോവാന്ന് പറഞ്ഞാ മനസ്സിലായി, എങ്ങനെയാണ് മുഖം കുത്തി പോവുക? നടക്കുക നബിയെ അതെ. അതേ
ഇന്നൽ ലദി അംശാഹും അലാ വജൂഹിഹിം ഏതൊരു റബ്ബാണോ അലാ അഖ്ദാമിഹിം ഏതൊരു റബ്ബാണോ രണ്ട് കാലിന്റെ മുകളിൽ അവരെ നടത്തിയത് ആ അല്ലാ ഖാദിറുൻ അലാ വജൂഹിഹിം അവരുടെ മുഖത്തിന്റെ മേൽ നടത്താൻ കഴിയുന്നവനാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാ അതാണ് ഞാൻ പറഞ്ഞത് ഖബറിൽ കിടക്കുക എന്നുള്ളതിനെക്കാളും വലുതായി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖബറിന്റെ ഉള്ളിൽ നിങ്ങോട്ട് വരിക എന്നുള്ളതാണ് അവിടെ സലാമത്തായി രക്ഷപ്പെട്ടു قالوا يا ويلنا من بعثنا من مرقدنا ഒരു വിഭാഗം ആളുകൾ വിളിച്ചു പറയുന്നതാണ് ഖബറിലുള്ള ശിക്ഷകൾ അവർ മറന്നുപോകും ഖിയാമത്ത് നാള് കാണുമ്പോൾ അവർ പറയുന്നത് യാ വൈലന ഞങ്ങളുടെ നാശമേ മംബഅസന ആരാണ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് മിമ്മർഖദിന ഞങ്ങളുടെ ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കറയിൽ നിന്ന് ആരാണ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് നല്ലവരുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന ആവാൻ ആഗ്രഹിക്കുന്ന ആ വിഭാഗം അവര് പറയും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും എന്നാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമെന്നാണ് നമ്മളോട് പ്രവാചകന്മാർ സത്യം പറഞ്ഞത് പടച്ചോനെ അങ്ങനെ പറയുന്നവരിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഖബറിലേക്ക് പോകുമ്പോ കരഞ്ഞില്ലേ വേണ്ടപ്പെട്ടവർ മരിച്ചപ്പോൾ കരഞ്ഞില്ലേ വാപ്പ മരിച്ചപ്പോൾ ഖബർ കരഞ്ഞില്ലേ എന്റെ കൂട്ടുകാരൻ മരിച്ചു ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടുകാരന്റെ ഓർമ്മയിൽ വല്ലാത്ത സങ്കടപ്പെട്ട് നമ്മൾ കരഞ്ഞല്ലോ ഭർത്താവ് മരിച്ചപ്പോൾ കരഞ്ഞല്ലോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടിക്കരയുന്നുണ്ട് അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താണി എന്നിലാരെന്ന് ഉലകത്തിൽ താണി എന്നിലാരെന്ന് ഖബറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ആ ഖബറിൽ നിന്ന് വരുമ്പോഴെന്താ ഖുർആൻ പറഞ്ഞത് യൗമ യഫിറുൽ മർഉ മിൻ അഖീ കൂട്ടുകാരനിൽ നിന്ന് ഓടിപ്പോകയാണ് വ ഉമ്മിഹി വ അബീ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഓടി അകലുകയാണ് വ സാഹിബത്തിഹി വ ബനീ കൂട്ടുകാരനിൽ നിന്ന് മാത്രമല്ല ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ഓടുകയാണ് അന്ന് കരഞ്ഞവർ ഇന്ന് കൂടെ കരയാനില്ല അന്ന് സങ്കടപ്പെട്ടവർ ഇന്ന് കൂടെ സങ്കടപ്പെടാനില്ല അന്ന് ബുദ്ധിമുട്ടിയവർ അന്ന് മനസ്താപം ഉണ്ടായവർ ഇന്ന് കൂടെ മനസ്താപം പ്രകടിപ്പിക്കുവാനില്ല അതാണ് ആ ഖബറിന്റെ ഉള്ളിൽ നിന്നുള്ള വരവ് എന്ന് പറയുന്നത് അവിടെ സമാധാനം ഉണ്ടാവണം ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒന്നാത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലു സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് തമൂതൂന കമാ തഈശൂൻ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മരണം പ്രാപിക്കുന്നത് നല്ല ജീവിതം നയിച്ചാല് നല്ല മരണം وتبعثون كما تموتون നിങ്ങൾ നല്ല മരണം പ്രാപിച്ചാൽ ഈമാനോടെയുള്ള മരണം പ്രാപിച്ചാൽ നിങ്ങളെ അല്ലാഹു തആല രണ്ടാമത് കൊണ്ടുവരുന്നത് ഏറ്റവും ഉന്നതമായ രീതിയിലാണ് മക്കയിൽ ഹജ്ജിന് വേണ്ടി നബിയോട് കൂടെ സഹാബികൾ പോന്നപ്പോൾ ഒരു സഹാബി ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടു പോയി അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ വന്ന് പരാതി പറഞ്ഞു കാരണം അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി എങ്ങനെ ഈ സഹാബിയെ മറമാടണം ചില ആളുകൾ പറഞ്ഞു സാധാരണ പോലെ കുളിപ്പിച്ച് കഫൻ ചെയ്യാം വേറെ ചില ആളുകൾ പറഞ്ഞു അയാൾ ഇഹ്റാമിലല്ലേ അയാൾ മുഹ്റിമല്ലേ അതുകൊണ്ട് നബിയോട് തൽക്കാലം ചോദിച്ചു നോക്കാം
കാണാം. നബിയുടെ മുമ്പിൽ വന്നു ഹബീബായ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ മറമാടേണ്ടത്, നിങ്ങൾ ആ മനുഷ്യൻ ഇഹ്റാമിലായ രൂപത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത്, മൻസബയിലേക്ക് അയാൾ വരുന്നത് തൽബിയത്തു ചൊല്ലിയിട്ടാണ് അങ്ങനെ മരിച്ചതിനാൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയവൻ മരിച്ചവൻ വരുന്നത് അങ്ങനെയാണ്, തഖ്വയോടെ മരിച്ചവൻ അങ്ങനെയാണ്, പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിലായി മരിച്ചവൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു മരണം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഖബറിന്റെ അകത്തു നിന്നുള്ള ആ വരവിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ശ്രമിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാകണം നമ്മൾ. എന്നാലും ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംശയം, ഒരു പ്രസക്തിയില്ല. അങ്ങനെ സംശയമുള്ള ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. വിശ്വാസികളെ, കിടക്കുന്ന മരുഭൂമിയിൽ കിടക്കുന്ന കഴുതയുടെ നിർജീവമായ ഒരെല്ലുമായി ആസുബ്നു വായിൽ നബിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നു. നബിയും സഹാബികളും ഇങ്ങനെ ഇരിക്കുന്ന വേളയാണ് അവിടെ വന്നു. എന്നിട്ട് സഹാബികളുടെ മുമ്പിൽ ഈ എല്ലിങ്ങനെ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, കണ്ടോ ഇതൊരു കഴുതയുടെ എല്ലാണ്, ഈ എല്ലിൽ നിന്ന് രണ്ടാമത് കഴുത ഉണ്ടാകുമെന്നാണോ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തൊരു മണ്ടത്തരാണ്! ഇനി രണ്ടാമത് മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കുക, അത് കഴിഞ്ഞാ പിന്നെ അങ്ങ് മണ്ണിലേക്ക് ചേരുക, അതിലപ്പുറം ഇനി ഖബറിലൊരു ജീവിതം, മറ്റത് മറിച്ചത്, അത് കഴിഞ്ഞാൽ രണ്ടാമതൊന്ന്, അങ്ങനല്ല. എന്തൊരു മണ്ടത്തരാണ്! ഇത് പറഞ്ഞപ്പോഴാണ് അല്ലാഹു മറുപടി പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വളറബ ലനാ മസല വ നസിയ ഖൽഖ ഖാല മൻ യുഹയിൽ ഇദാമ വഹിയ റമീം. അവൻ ഉദാഹരണം പറയുകയാണ്, അവൻ ഇതാ കഴുതയുടെ എല്ലാം ഉദാഹരണമായി കൊണ്ടുവരികയാണ്. എന്നിട്ടോ അവൻ അവനവൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മറന്നിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നത്, നിർജീവമായി പോയ ഈ എല്ലുകൾ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നതാണ്. നിങ്ങൾ അവനോട് പറയണേ, ഈ ദുനിയാവിൽ ആദ്യമായി അവനെ ആരാണോ ഉണ്ടാക്കിയത് ആ അല്ലാഹു തആല അവനെ രണ്ടാമതും ഉണ്ടാക്കുമെന്ന് നബിയെ നിങ്ങൾ അവനോട് പറയണമെന്ന് അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് നമ്മൾ ഓർക്കണം, ഖബറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മുത്തു നബിയുടെ വർത്തമാനമാണല്ലോ, സൂറുൽ ഖുബൂർ فإنها تذكركم الآخرة سيدنا محمد مصطفى ഒന്നുറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇതൊരു തമാശ പറയുന്ന സംഗതിയല്ലല്ലോ. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. എന്തിനാണ് നമ്മൾ ഇന്ന് പല രീതിയിൽ ഖബർ സന്ദർശിക്കും? എങ്ങനെയാണെന്നറിയോ, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ പലപ്പോഴും പോകുന്നത് ആ മയ്യത്തിന് നമ്മളോട് വല്ലതും തോന്നുമോ എന്നുള്ള നിലക്കാണ്. അങ്ങനെയല്ല പോണ്ടത്, അതൊരു കടമയാണ്, ബാധ്യതയാണ്, പുരുഷന്മാരുടെ ബാധ്യതയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശ്വസിപ്പിക്കലാണ് പ്രധാനമായിട്ടുമുള്ളത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കളുമായുള്ള തഹസിയത്ത്, ആ മയ്യത്ത് കാണൽ, യഥാർത്ഥത്തിൽ അതിൽ യാതൊരു പുണ്യവും പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടില്ല, എന്നാലും നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ അത് കാണുന്നു. എന്നിരുന്നാലും അന്യരായ ആളുകൾ ഒരു കാരണവശാലും കാണരുത് എന്ന് ഗൗരവത്തോടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അന്യ പുരുഷന്റെ ഏത് സ്ത്രീകൾ കാണരുത്.
അന്യ സ്ത്രീയുടേത് പുരുഷന്മാർ കാണരുത്. ഇത് വളരെ ഗൗരവമാണ്. നമ്മൾ ആശ്വസിപ്പിക്കുക, ഹബീബായ നബി തിരുമേനി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മയ്യത്തിന്റെ പിന്നാലെ പോവുക, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ ആലോചിക്കണേ, അങ്ങനെ ചെയ്യുന്ന ചില ആളുകൾ അവിടെ ചെന്നിട്ട് ആ ഖബറിലേക്ക് ഇങ്ങനെ എത്തി നോക്കും. അതിനെല്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പേടില്ലാത്തവര് എന്തെങ്കിലും ഒരു ഭയത്തിന്റെ അംശം നിങ്ങൾ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ ഉണ്ടാക്കണേന്നാണ്. ചില ആളുകൾ എന്ത് പറയും, ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ പോയിട്ട് ആഴം പോരല്ലോ, വലുപ്പം പോരല്ലോ. വേറെ ചില ആളുകൾ പറയും, ഓ ഈ തടിമാടനെ അങ്ങ് വെക്കാൻ ഇത്ര വീതി പോരല്ലോ. അഭിപ്രായങ്ങൾക്ക് യാതൊരു പഞ്ഞുണ്ടാവില്ല. അങ്ങനെ എത്തി നോക്കാൻ തന്നെ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തി നോക്കല് ഹറാമാന്നുള്ള നിലക്കല്ല, അങ്ങനെ എത്തി നോക്കാതിരിക്കലാണ് ഖബറിനോടുള്ള മര്യാദ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ ഇവിടെ ഖബറടക്കം ചെയ്യുമ്പോ ഖബറിന്റെ മുകളിൽ ഒരു മൂടി ഇങ്ങനെ പിടിക്കാറില്ലേ? ഇല്ലേ അല്ലേ? ഖബർ ഇങ്ങനെ ഖബർ കുഴിക്കുമ്പോ ആ ഖബറിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ശീല കൊണ്ടോ ഒരു ടാർപ്പായ കൊണ്ടോ പിടിക്കുന്ന ഒരു സ്വഭാവം പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടോ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കും? അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചിന്തിക്കൂ, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പിടിക്കുന്നത്? നബി തിരുമേനി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറയുകയാണ് ഒരിക്കൽ ഫദഅ ബിസൗബിൻ, ഒരു വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാളെ ഇങ്ങനെ ഖബറടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖബറിന്റെ മുകളിൽ അതിങ്ങനെ എല്ലാവരും പിടിക്കൂ. ഒരാൾ അതിന്റെ ഒരു ഭാഗം പിടിച്ചു, വേറെ ഒരാൾ ഇങ്ങനെ ഓരോരുത്തർ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഖബറിലേക്ക് എത്തി നോക്കല്ലേ, ഫഇന്നഹാ അമാനാ, ആ ഖബർ ഒരു വിശ്വസ്തതയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ വിശ്വസ്തതയാണ്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ, മയ്യത്ത് കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസ്തതയാണ്, ഗൗരവമാണ്. ഖബറിന്റെ അകത്ത് വേറെ ഒരു ഹദീസിൽ കാണാം, ആ ഖബറിന്റെ അകത്ത് നിങ്ങൾ ഒരു പക്ഷേ അല്ലാഹു തആല നിങ്ങൾക്ക് പേടിപ്പിക്കുന്ന വല്ലതും വെളിവാക്കി തന്നേക്കാം. അതുകൊണ്ട് ഖബറിലേക്ക് നിങ്ങൾ എത്തി നോക്കല്ലേ. മയ്യത്ത് കുളിപ്പിക്കൽ ഒരു അമാനത്താണ്. നിങ്ങളൊരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ ശരീരത്തിൽ വല്ലതും കാണാം, ആ ശരീരത്തിൽ പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ശരീരത്തിന്റെ പല ഭാഗങ്ങളും പല അടയാളങ്ങളും നിങ്ങൾ കണ്ടാലും അതിലെ ന്യൂനതകൾ നിങ്ങൾ കണ്ടാലും ഒരിക്കലും നിങ്ങൾ അതിനെ വെളിവാക്കരുതേ. ഖബർ അമാനത്താണ്, മയ്യത്ത് അമാനത്താണ്. ഇതാണ് അല്ലാഹുവിന്റെ ദീൻ നമ്മോട് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കുക, ആ ഖബർ എന്ന് പറയുന്നത് റസൂലുള്ള പറയുന്നു, നിങ്ങൾ അത് പോയി കാണണേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കത് പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊന്ന് പരലോകത്തെ കുറിച്ച് നിങ്ങൾ ഖബർ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്തേ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ കാലം കൂടുന്തോറും വാളുണ്ട്, ഉപദേശങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഐഹികമായ ലോകത്തോടുള്ള പ്രമത്തത, മരണമോ കബറോ ഒന്നും ചിന്തയിൽ പോലും വരാത്ത അവസ്ഥ അല്ലേ? ചിന്തിക്കണം, ആലോചിക്ക പടച്ചോനെ, എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ? ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഓരോ ദിവസവും രാവിലെ കട്ടിലിൽ നിന്നിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി ബഅദമാ അമാതനാ, പടച്ചവനെ എഴുന്നേൽക്കാത്ത എത്രയോ ആളുകളുണ്ട്, കട്ടിലിൽ കിടന്ന് മരിച്ചുപോയ ആളുകളുണ്ട്. അല്ലാഹുവേ എന്നെ നീ മരിപ്പിച്ചില്ലല്ലോ ചിന്തിക്കാറുണ്ടോ? ആർത്തി പിടിച്ചോടുകയാണ് ദുനിയാവിന്റെ പിന്നിൽ. അതിന് എന്ത് തെറ്റും ചെയ്യാൻ ഒരു മടിയുമില്ല, കള്ളം പറയാൻ മടിയില്ല. ഞാൻ പറയുന്നത് കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ചല്ല, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും അതിൽ ഹലാല് സൂക്ഷിക്കാതെ, അതിൽ ഹറാം വരുന്നത് ഭയക്കാതെ, ദുന്യാവുണ്ടാകണം, പൈസ ഉണ്ടാകണം, ധനമുണ്ടാകണം, പ്രശസ്തിയും പേരും ഉണ്ടാകണം, പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് എത്തുമ്പോ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ചും
ചിന്തിക്കാതെ ജീവിച്ചു പോകുന്നവരുണ്ടല്ലോ. അല്ലാ മനസ്സിൽ തൊട്ട് പറഞ്ഞ ഒരു വചനമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത്തകാഫുർ. ചിന്തിക്കണേ, അൽഹാക്കും നിങ്ങൾ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാഫുർ ധാരാളം ഉണ്ടാക്കൽ. എന്ത് ധാരാളം ഉണ്ടാക്കൽ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ധാരാളം ഉണ്ടാക്കൽ, ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കലല്ല. പണം ധാരാളം ഉണ്ടാക്കൽ, വസ്ത്രം ധാരാളം ഉണ്ടാക്കൽ, സ്വർണം ധാരാളം ഉണ്ടാക്കൽ, പ്രശസ്തി ധാരാളം ഉണ്ടാക്കൽ. നിങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, നിസ്കാരം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്, നിങ്ങൾ ഹറാം ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അല്ല പറയാണ്, ഞാൻ പറയല്ല, നിങ്ങൾ എന്ത് ചെയ്താലും അത് ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെയേ ഉണ്ടാവുകയുള്ളൂ. അല്ലേ, ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരിക്കൽ എന്റെ കൂട്ടുകാരൻ സൗദിയിലെ ദമാമിൽ നിന്ന് വിളിക്കുകയാണ്. ഈ അടുത്ത് സാധാരണ വിളിക്കാത്ത ആളാണ്. എന്താ വിളിച്ചത്? എന്നോട് പറഞ്ഞു, നിന്റെ പള്ളിയുടെ തൊട്ടടുക്കലുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു. അവന്റെ ഒരു കുടുംബക്കാരൻ, വല്ലാതെ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഫാസിൽ എന്നാണ് അവന്റെ പേര്. അവൻ ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നീ കാര്യം പറ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല, മരിച്ചു പോയിരിക്കുന്നു. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഞാൻ ആകെ ഭയപ്പെട്ടു പോയി. കാരണം ഒരു വാർത്ത ആദ്യമായിട്ട് ഗൾഫിലുള്ള ഒരുപാട് സഹോദരന്മാരിവിടെ ഉണ്ട്, പ്രവാസികൾ. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്ന് മരിച്ചാൽ നിയമത്തിന്റെ കുരുക്കുകൾ വളരെ വലുതാണ്. ഈ ചെറുപ്പക്കാരൻ മരിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നാട്ടിലേക്ക് എത്തുന്നത്. 27 വയസ്സേ ഉള്ളൂ. നല്ലൊരു ചെറുപ്പക്കാരന, 1.5 വയസ്സായ ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടി എന്റെ കയ്യിൽ, ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ എന്റെ കയ്യിൽ തന്ന് ഞാൻ മടിയിൽ വെച്ചപ്പോ അല്ലാഹുവേ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ആ കുട്ടിയുടെ വളർച്ച, ആ ചെറുപ്പക്കാരന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ. അല്ല ഓർമ്മിപ്പിക്കുകയാണ്, നിശ്ചയമായും വേണ്ട കേട്ടോ, തക്കാസുറു വേണ്ട കേട്ടോ, അനാവശ്യം വേണ്ട കേട്ടോ. നിങ്ങളറിയും, സൗഫത്താലമോൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്താണ് അവസ്ഥകളെന്ന്. നിങ്ങൾ അറിയും അവിടെയുള്ള അനുഭവങ്ങൾ. നിങ്ങൾ അറിയും എന്താണ് മുഅ്മിനെ ഖബർ. അത് നമ്മെ കാത്തിരിക്കുകയാണ്. ആ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ, പടച്ചവനെ അവിടെ ഞാൻ ഏകാന്തനായി കിടക്കേണ്ടവനാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ ദുനിയാവിനോടുള്ള പ്രലോഭനത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുക, എങ്ങനെയാണ് നമ്മൾ അഹംഭാവികളായി മാറുക, എങ്ങനെയാണ് ഞാൻ തികഞ്ഞവനാണെന്ന് പറയാൻ കഴിയാ. വലിയ രാജാവായിരുന്നു സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 5ാം ഖലീഫയാണ്, 2ാം ഉമറാണ്, ഭരണാധികാരിയാണ്. ഒന്നൊന്ന് വെറുതെ താരതമ്യം ചെയ്താൽ മതി. അവർക്ക് താരതമ്യം ചെയ്യാന്നുള്ളത് തന്നെ ഒരു വലിയ തെറ്റായിട്ടാണ് പലരും കാണുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല സുഗന്ധമൊക്കെ പൂശിങ്ങനെ നടക്കുന്ന ആളായിരുന്നു. ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ ലാളിത്യത്തിന്റെ നിറകുടമായി. അല്ലേ, തന്റെ ഉസ്താദായ അബൂ ഹാസിം എന്ന മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുന്നില്ല.
ആളുകൾ ധാരാളമുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഭരണാധികാരികളെ സഹായിക്കുന്നവരുണ്ട്. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവർക്കിടയിൽ ഇങ്ങനെ തലയും താഴ്ത്തിയിട്ട് കണ്ണുകൾ കുഴിഞ്ഞ് എല്ലും തീട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് കടന്നു ചെന്ന് സലാം പറഞ്ഞു, ബഹുമാനിച്ചു എഴുന്നേറ്റ് നിന്നു, ചെറിയൊരു പുഞ്ചിരി പാസാക്കി. ഉസ്താദ് ചോദിച്ചു, ഖലീഫ, എന്റെ ശിഷ്യനാണ്, സംഭവം ശരി, പക്ഷേ വലിയ ആളായിരുന്നല്ലോ. കാന മർകബുക അലിയ, നിങ്ങളുടെ വാഹനം വലിയ വാഹനായിരുന്നല്ലോ. വസൗബുക ബഖിയ വവജ്ഹുക ബഖിയ വഹിർസുക കസീറ വതആമുക ശഹിയ, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല നല്ല കാവൽക്കാരോടൊപ്പം മതമ്പടിയോട് നടക്കുന്ന ആളായിരുന്നല്ലോ. ഇതെന്താണ് എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ആകെ മാറിപ്പോയല്ലോ. ഉമർ ഇതിങ്ങനെ കേൾക്കുകയാണ്, ഒരാക്ഷേപാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഉസ്താദേ, ഇപ്പോൾ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണല്ലേ. എന്നാൽ കൈഫ ലൗ റഅയ്തനീ ബഅദ സലാം വഅന ഫീ ഖബ്രീ, ഞാൻ എന്റെ ഖബറിന്റെ അകത്തളങ്ങളിൽപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും ഉസ്താദേ നിങ്ങൾ എന്നെ കുറിച്ച് പറയുക. ഇന്ന് നിങ്ങൾ എന്റെ വസ്ത്രത്തെ പറ്റി പറയുന്നു, നിങ്ങൾ എന്റെ മുഖത്തെ പറ്റി പറയുന്നു, മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടാൽ നിങ്ങൾ എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുക. എന്റെ കണ്ണുകൾ എന്റെ കവിൽ തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകുമല്ലോ. എന്റെ വയറെല്ലാം പൊട്ടിപ്പിളർന്നിട്ട് എന്റെ കുടൽമാല പുറത്ത് ചാടിയിട്ടുണ്ടാകുമല്ലോ. ഓക്കി ദുരന്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോ എത്രയോ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അതിന്റെ ഫോട്ടോകൾ ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷേ അത് ഷെയർ ചെയ്യുന്നവനും അല്ലാഹുവേ, ഓക്കി ദുരന്തത്തിൽ കടലിൽ പോയത് കൊണ്ടാണ് ഇവരുടെ മയ്യത്ത് കണ്ടത്. എന്റെ കബർ തുറന്നാൽ ഇതിനേക്കാൾ മോശമാകുമല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറയാണ്, മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ നിങ്ങൾ കണ്ടാൽ എന്റെ ദുർഗന്ധം നിങ്ങൾ അറിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ ശക്തമായ ആക്ഷേപമാകുമല്ലോ അന്ന് നിങ്ങൾ എന്റെ മേലിൽ നടത്തുക എന്ന് സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പടച്ചോൻ നമുക്കതിന്റെ ഓർമ്മകൾ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറയും. ഓർമ്മകൾ നിലനിർത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് അത്ര അല്ലാഹു തആല അവന്റെ ഖബറിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ കടലിനടിയിലാണ് അവന്റെ ശരീരത്തിന്റെ അവസാന അവസാന ഭാഗങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ അവൻ അവിടെ നിന്നാന്ന് മനസ്സിലാക്കണം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു മനുഷ്യൻ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഇങ്ങനെ രൂപപ്പെടുമ്പോ അവൻ കബറടക്കം ചെയ്യാനുള്ള മണ്ണിന്റെ, അത് മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മണ്ണൊന്നും കാണൂല, ചിലപ്പോ ഒരു തന്മാത്രയാവാം, ചിലപ്പോ ആ മണ്ണുമായിട്ടുള്ള ഒരു ബന്ധമാകാം. അള്ളാഹു ഒരു മലക്കിനെ കൊണ്ട് ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്തിക്കുന്നുണ്ട്. അവിടേക്ക് തന്നെ അവർ മടങ്ങും, വേറെ എവിടേക്കും പോകൂല. ഇവിടെ ഇരിക്കുന്ന ഈ കടിയങ്ങാട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, കടിയങ്ങാടല്ല എന്തായിരുന്നു, പെരുവയലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ പല നാടുകളിൽ നിന്നും കല്യാണം കഴിച്ചു വന്നവരായിരിക്കും അധികം. ഒരുപാട് സഹോദരിമാരിന് ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകാനുള്ളവരാണ്. അല്ലാഹു സന്തോഷത്തോടെയുള്ള കല്യാണ ജീവിതം, വൈവാഹിക ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ചിന്തിച്ചു
നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും ഏത് നാട്ടിലാണെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ കബർ കുഴിക്കുന്ന ഒരു പറ്റം ആളുകളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരിങ്ങനെ കബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതാർക്കുള്ള കബറിടമാണ്? അവര് പറഞ്ഞു, നബിയേ, ഇത് ഇന്നാലിന്ന എത്യോപ്യക്കാരനുള്ള കബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി വസമാഇഹി ഇല തുർബത്തിൽ ലതീ ഖുലിഖ മിൻഹാ. ആ മനുഷ്യൻ ജന്മം കൊണ്ട ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ആ മനുഷ്യനിതാ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ എവിടെയാണോ അവന്റെ തുടക്കമുള്ളത് അവിടേക്കാണ് അവന്റെ മടക്കമുള്ളത് അല്ലേ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. മറക്കാത്ത മന്ത്രമല്ലയോ അത്? ഒരിക്കലും ഹൃദയത്തിൽ ഭയത്തോടെ ഇല്ലാതെ ഓർക്കാൻ കഴിയാത്ത ഒരു മന്ത്രമല്ലയോ അത്? ചിന്തിക്കോ നിങ്ങൾ, നിങ്ങളുടെ ഉപ്പയെ കൊണ്ടുപോയി നിങ്ങൾ കബറടക്കിയിട്ടുണ്ടല്ലോ ഇല്ലേ? ഉപ്പ മരിച്ചു പോയവരുണ്ടാകും. അല്ലാഹുവേ, അവരുടെ കബറ് നീ വിശാലമാക്കണേ. അല്ലോ, ഉപ്പാടെ മയ്യത്ത് കൊണ്ടുപോയി ആ കബറിലേക്ക് താഴ്ത്തിയിട്ട് മൂടുകല്ല് വെച്ചിട്ട് നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞ വർത്തമാനം എന്താ? എന്റെ പൊന്നുപ്പ, നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി, നിങ്ങൾ വെയിന് കൊണ്ട് ഞാൻ വളർന്നു വലുതായി, ഞാൻ എത്ര ഉയർന്നു, എന്നെ എത്ര നിങ്ങൾ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്ക് വീട് നൽകി, നിങ്ങൾ എനിക്ക് പറമ്പ് നൽകി, നിങ്ങൾ എനിക്ക് സൗകര്യങ്ങൾ നൽകി, നിങ്ങൾ എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഉപ്പ. അവസാനം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഈ മൂന്ന് പിടി മണ്ണ് മാത്രമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സ്നേഹത്തോടെ നിങ്ങൾ പുഞ്ചിരിയോടെ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഭാര്യ ഇന്ന് രാത്രി വാള് കഴിഞ്ഞ് നിങ്ങൾ പോയി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുമായി കിടന്നുറങ്ങി. ഒന്ന് ചിന്തിക്കൂ സഹോദര, നാളെ നേരം വെളുക്കുമ്പോ സാധാരണ 5 മണിക്ക് അലാറം വെച്ചുണരുന്ന ഭാര്യ 5 മണിക്ക് അലാറം അടിച്ചിട്ടും അവൾ ഉണരുന്നില്ല. 5:30 5:30 നിങ്ങൾ എഴുന്നേറ്റു ലേറ്റിട്ടോ ഭാര്യ ഉണരുന്നില്ല. അവളെ കുലുക്കി വിളിച്ച് വെറുതെ കയ്യിൽ പിടിച്ചു നോക്കി, കൈകൾ തണുത്തിരിക്കുന്നു. എത്ര അനുഭവങ്ങളാണ്, എത്ര ആളുകളുടെ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ട ഭാര്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉമ്മയെ വിളിച്ചു, അടുത്ത വീട്ടിൽ നിന്ന് ജ്യേഷ്ഠനെ വിളിച്ചു, വേണ്ടപ്പെട്ടവരെ ഒക്കെ വിളിച്ചു, ഇവൾ ഉണരുന്നില്ലല്ലോ. നിങ്ങളുടെ മക്കൾ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്, മക്കളെ കോരിയെടുത്തു നിങ്ങളുടെ വീട്ടുകാർ. അവരെ അപ്പുറത്തെ റൂമിന് കൊണ്ടുപോയി കിടത്തി, ബഹളം കേട്ടിട്ട് അവരും എഴുന്നേറ്റു. കുഞ്ഞുങ്ങളുടെ ഉമ്മ ഉണരുന്നില്ല, ഭാര്യക്ക് 28 വയസ്സേ ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ സ്നേഹനിധിയായ ഭാര്യ, നിങ്ങൾ ആ സത്യം അറിഞ്ഞോ? അതേ, അവൾ എന്നോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. അവൾ എനിക്കിനി തിരിച്ചു കിട്ടുകയില്ല. നിങ്ങൾക്ക് കരയണോ കരയണ്ടേ എന്നറിയുന്നില്ല. വീട്ടിൽ സംഭവിച്ച ആ പെട്ടെന്നുണ്ടായ അത്യാഹിതത്തില് എന്ത് ചെയ്യണ്ടു എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടു പോയി. അയൽവാസികൾ വന്നു, നാട്ടുകാര് വന്നു, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഒറ്റ സെന്റൻസിൽ മറുപടി കൊടുക്കുകയാ. മണിക്കൂറുകൾ ഇങ്ങനെ കഴിയുന്നു, ഊത്ത് നടക്കുന്നുണ്ട്, മയ്യത്തവണ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ വരുന്നു, 12 മണിക്ക് മയ്യത്തെടുക്കുകയാ. മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ട് അവളെ കുളിപ്പിക്കുകയാ. കബറിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി അവളെ കുളിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരിക്കൽ പോലും മറ്റൊരാൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങളെ ഇതാ മറ്റൊരാൾ കുളിത്തിനെ നിങ്ങൾ എത്തിയിട്ട് ആളുകളോട് കൂടെ നിങ്ങളും പോവുകയാ. അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കബറിലേക്ക് നിങ്ങൾ തന്നെ മയ്യത്തൊന്ന് താഴ്ത്തി വെക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവളെ, മൂടുകല്ല് വെച്ചു, ഇനി നിന്നെ കാണാൻ കഴിയില്ലല്ലോ. ഇനി നീ എനിക്ക് എത്ര സ്നേഹം നൽകി, എന്റെ രാത്രികളെ നീ എത്ര ചൈതന്യവത്താക്കി, എന്റെ മക്കളെ നീ എത്ര പരിപാലിച്ചു. ഇനി എനിക്ക് സമാധാനം പറയാനാരാ ഉള്ളത്? എന്റെ മക്കൾ എന്റെ ഉമ്മ എവിടെ എന്ന്
ചോദിച്ചാൽ ഞാൻ എന്താണ് എന്റെ മക്കളോട് പറയുന്നത്? എന്നിരുന്നാലും നിനക്കുള്ളതൊക്കെ എനിക്ക് തന്നു, നീ പോയില്ലേ? നിനക്ക് എനിക്ക് തരാനുള്ളത് മൂന്ന് പിടി മണ്ണ് മാത്രമാ. ചെറുപ്പക്കാരാ, ഉച്ച കഴിഞ്ഞ് നീ അവിടെ നീ വീട്ടിലേക്ക് തിരിച്ചു വന്നോ. വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, നിന്നെ സമാധാനിപ്പിക്കുന്നു. ദിവസം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, കട്ടിലിൽ നീ ഇങ്ങനെ കിടക്കുമ്പോൾ നിനക്കുറക്കം വരുന്നില്ല. നിന്റെ ഓർമ്മകളിൽ നിന്റെ ഭാര്യയുടെ മുഖം നിറയുകയാണ്, അവളുടെ തലമുടികൾ നിറയുകയാണ്, അവളുടെ കണ്ണുകൾ നിറയുകയാണ്. നിന്നോടവൾ കാണിച്ച സ്നേഹവായ്പിന് ഒന്ന് പകരം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്ത നിറയുകയാണ്. രാത്രി ഒരു മണിയായി, രണ്ടു മണിയായി, കട്ടിലിൽ കിടന്നുറക്കം വരുന്നില്ല. പിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. എന്റെ പെരുവലയിലുള്ള യുവാക്കളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? രാത്രി രണ്ടു മണിക്ക് നിങ്ങളുടെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ധൈര്യമുണ്ടോ? ടോർച്ചെടുക്കാൻ ധൈര്യമുണ്ടോ? ആ വലിയ വലിയ മൺവെട്ടിയുമായി, വീട്ടിലുള്ള മൺവെട്ടിയുമായിട്ട് പള്ളിക്കാട്ടിലേക്ക് നടക്കാൻ ധൈര്യമുണ്ടോ? പള്ളിയിലെ ഇമാം ഉറങ്ങുമ്പോൾ, മുക്രി ഉറങ്ങുമ്പോ, നാട്ടിലുള്ളവർ മുഴുവൻ ഉറങ്ങുമ്പോ, ചുവപ്പുമാറാത്ത മീസാ കല്ലുകൾക്കപ്പുറത്തുള്ള ആ മണ്ണ് മാറ്റാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയുമ്പോ, നിന്റെ കണ്ണുകളിൽ ഇങ്ങനെ തിളങ്ങുമ്പോ, നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോഴും, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒരു നോക്കെനിക്ക് കാണാമല്ലോ, അതവസാനമായി കണ്ട ആരെങ്കിലും ഒന്നുകൂടെ ഓർത്തെടുക്കാമല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ധൈര്യമുണ്ടെങ്കിൽ ആ മീസാ കല്ല് കഴിഞ്ഞ് ആ മണ്ണെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് അവസാനം മൂടുകല്ല് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സർവശക്തിയും എടുത്തിട്ട് ആ കല്ലൊന്നു മാറ്റാൻ, രണ്ടാമത്തെ കല്ലും ഒന്നു മാറ്റാൻ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഇതുപോലൊരു ദുർഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് കൊണ്ട് ആ കബറിലേക്ക് ഒന്ന് അടിച്ചു നോക്കാൻ ധൈര്യമുണ്ടോ? ആ മയ്യത്തിന് മൂടിയിരിക്കുന്ന ആ തുണികളെല്ലാം ചെഞ്ചോരമടിഞ്ഞ്, അതെല്ലാം ചെലവും ചെളിയും നിറഞ്ഞ് ആകെ ദുർഗന്ധപൂരിതമായ ശരീരമായി കിടക്കുമ്പോ, ഒരു കല്ലുകൊണ്ട്, ഒരു കോലുകൊണ്ട്, ഒരു വടികൊണ്ട് മയ്യത്തിന്റെ മുഖത്തുള്ള ആ തുണിയൊന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചൊന്ന് മാറ്റിയാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന് ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെയാന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനാണെങ്കിൽ എന്റെ മുഖം ഇങ്ങനെയാന്ന് മനസ്സിലാക്കാൻ കഴിയും. കണ്ണുകളെല്ലാം അവിടെ നിന്ന് പോന്നിട്ട് അതിന്റെ സ്ഥാനത്ത് രണ്ട് ഗുഹകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചുണ്ടുകളെല്ലാം അടർന്ന് മൂക്കിലൂടെയും ദ്വാരങ്ങളിലൂടെയും രക്തമെല്ലാം ഇങ്ങനെ ഒലിച്ച് ആകെ വികൃതമായി ഭീകര സ്വരൂപിയായി നിൽക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ കബറിന്റെ ഭൗതികമായ രംഗം എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വല്ലാത്തൊരു ഹദീസ് ഉണ്ട്, നമ്മളുടെ ഖബർ നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് പൊതുവിൽ തിരഞ്ഞെടുക്കുക. സ്വന്തം ഖബർ തിരഞ്ഞെടുക്കുന്നില്ല, അപൂർവ്വം. അവിടുന്ന് പറഞ്ഞു, ഇദ്ഫനോ മൗതാകും വസത ഖൗമിൻ സാലിഹീൻ. നിങ്ങൾ നിങ്ങളുടെ കബറിടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന കബറുകൾ നിങ്ങൾ നല്ലവർക്കിടയിൽ കൊണ്ടുപോയി മറമാടണേ. അമ്മാക്ക് കബറൊരുക്കാണ്, വാട്സാപ്പിലൂടെ കബർ കുഴിക്കുന്ന ആളോട് എനിക്ക് അർജന്റ് ആയിട്ടൊരു കബർ വേണമെന്ന് വിളിച്ചു പറയല്ലേ, നിങ്ങൾ പോകണം, നിങ്ങൾ അന്വേഷിക്കണം. ഇവിടെ ആക്കാ, അവിടെ ആക്കാ, ഇവിടെ ആരാ അപ്പുറത്തുള്ളത്, അപ്പുറത്ത് ആരാ ഉള്ളത്? നല്ലവരുടെ അടുക്കൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഅമിഖൂ ലഹു ഫീ ഖബ്രിഹി, നിങ്ങൾ നല്ല ആഴത്തിൽ ഖബർ കുഴിക്കണേ. വജന്നിബൂഹുൽ ജാറസൂത്ത, അയൽവാസിയെ നിങ്ങൾ അകറ്റുകയും വേണേ. ഖീല യാ റസൂലല്ലാഹ് വഹൽ യൗഫുൽ ജാറു സ്വാലിഹു ഫിൽ ആഖിറ, നല്ല അയൽവാസി ഉപകാരപ്പെടുവോ നബിയേ?
അപ്പൊ റസൂലുള്ള ചോദിച്ചു ദുനിയാവിൽ നല്ല അയൽവാസി ഉപകാരപ്പെടുമോ? അതെ ഉപകാരപ്പെടും. എന്നാൽ അതുപോലെ ആഖിറത്തിലും ഉപകാരപ്പെടുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ നല്ലവരുടെ ഇടയിൽ അടങ്ങുക എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. ചില ആളുകൾ ഉണ്ടാവും നമുക്കിടയിൽ മക്കത്ത് നിന്ന് മരണപ്പെടുന്ന ആളുകൾ, വലിയ ഭാഗ്യല്ലേ അത്? മദീനയിൽ നിന്ന് മരിക്കുന്ന ആളുകളുടെ ഭാഗ്യം എത്രയാ? ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ മദീനയിൽ നിന്ന് മരിച്ചു. റബ്ബേ എന്തൊരു ഭാഗ്യം! കാരണം എന്താ? മയ്യത്ത് നിസ്കരിക്കാൻ എത്ര ആളുകളാ? മയ്യത്ത് നിസ്കരിക്കാൻ തന്നെ എത്ര ആളുകളായിരിക്കും? ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കണ പള്ളി നോക്കി, മയ്യത്ത് നിസ്കരിക്കുന്ന സ്ഥലം നോക്കൂ നിങ്ങൾ, മയ്യത്ത് നിസ്കരിക്കുന്ന ഇമാമിനെ നോക്കൂ നിങ്ങൾ. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു പെണ്ണിങ് മയ്യത്തുമായി ഞങ്ങൾ ഇങ്ങനെ പോയി, മയ്യത്ത് കട്ടിപ്പിടിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു ഇറാനിയും ഒരു സുഡാനിയുമാണ് മയ്യത്ത് കെട്ടിൽ പിടിക്കുന്നത്. അങ്ങനെ ആലോചിച്ചു, അല്ലാ നമ്മുടെ പെരുവയലിൽ നിന്ന് മരിച്ചാൽ, എന്റെ നാട്ടിൽ നിന്ന് ഞാൻ മരിച്ചാൽ കൊണ്ടുപോകുന്ന റോഡുകൾ, കൊണ്ടുപോകുന്ന ഊടുവഴികൾ ഇതേതിലൂടെയാ കൊണ്ടുപോകുന്നത്? റസൂലുള്ളാന്റെ റൗളയുടെ മുമ്പിലൂടെയല്ലയോ? ഹബീബായ റസൂലുള്ളാന്റെ റൗളയുടെ മുമ്പിലൂടെ ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് എവിടെയാ കബറടക്കുന്നത്? ജന്നത്തുൽ ബഖിയയിൽ. ഭാഗ്യത്തിനപ്പുറം വല്ലതുമുണ്ടോ? ജന്നത്തുൽ ബഖിയയിൽ ആരാ ഉള്ളത്? ഫാത്തിമ ബീവി എവിടെയാ? ഖദീജ ആയിഷ ബീവി എവിടെയാ? സഫിയ ബീവി എവിടെയാണ്? മൈമുറം ലാ ബീവി എവിടെയാണ്? റസൂലുള്ളാന്റെ ഭാര്യമാരിൽ ഒട്ടുമിക്ക പേരും എവിടെയാ? നബിയുടെ മക്കളിൽ അഭിനന്ദിക്ക പേരും എവിടെയാ? റസൂലുള്ളാന്റെ സ്വഹാബികളിൽ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10,000 വരുന്ന സ്വഹാബികൾ മദീനയിലാ ഉള്ളത്, ജന്നത്തുൽ ബഖിയയിലാ ഉള്ളത്. അതിനിടയിൽ പോകാൻ പറ്റിയാന്ന് പറഞ്ഞു. യാ അല്ലാ, വലിയ ഭാഗ്യല്ലേ? അതാ പറഞ്ഞത്, നല്ലവർക്കിടയിൽ പോയി കിടക്കുക. മുഅ്മിനീങ്ങളെ, മയ്യത്ത് കട്ടിൽ ഇങ്ങനെ പോകുന്ന ആരംഗം നമ്മളിങ്ങോട്ട് വരുമ്പോ, ഓരോ സ്ഥലത്തേക്കും നമ്മൾ വരുമ്പോ സ്വീകരണ രോഗമാണ്. ഞാൻ വാങ്ങി വരുമ്പോ സ്വീകരിക്കാൻ എത്രയോ ആളുകൾ, ഭക്ഷണം തരാൻ, സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കാൻ. നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ ഇവിടെ സ്വീകരണമാണോ അറിയില്ല. ഏതായാലും വല്ലാത്ത ഒരു യാത്രയപ്പാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. മൂന്ന് കഷ്ണം തുണി ചുറ്റി മുറിയാതെ വീറു ചൊല്ലി, ഒരു ദിനമുണ്ടോരു പോക തീരെ മടക്കമില്ലാത്ത യാത്ര. എന്തൊരു വാക്കുകളാണ് അല്ലേ! മൂന്ന് കഷ്ണം തുണിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പറയുകയാണ്, മയ്യത്തിന്റെ കൂടെ മനുഷ്യന്മാരിങ്ങനെ പോകുമ്പോ ആ മയ്യത്തിനെ നോക്കിയിട്ട് മലക്കുകൾ ഉണ്ടാകും. നല്ലവരാണെങ്കിൽ നല്ല മലക്കുകൾ ഉണ്ടാകും, മോശക്കാരാണെങ്കിൽ അദാബിന്റെ മലക്കുകൾ ഉണ്ടാകും. നല്ലവരാണെങ്കിൽ ആ മയ്യത്ത് നോക്കിക്കൊണ്ട് മലക്കുകൾ പറയുന്നത്, മലക്കുക മയ്യത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, മാ ഖദ്ദമ ഫുലാ, ഈ മനുഷ്യനെല്ലാം അമലുകൾ ചെയ്തിട്ടുണ്ട്. മലക്കുകൾ അങ്ങനെ പറയല്ലോ, മലക്കുകൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതുകൊണ്ട് 100 ആളെ കൊന്ന ഒരാളെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി ഹദീസിൽ പഠിക്കും. എന്തേ, ഇയാള് നല്ലോടത്തേക്ക് പോകുകയായിരുന്നു. എന്നാൽ മനുഷ്യന്മാരാ മയ്യത്തിനെ നോക്കിക്കൊണ്ട് പോയിരുന്നത്,
آخر فلان ഇമനിഷൻ എന്താണ് ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പറയും മക്കൾക്ക് നല്ല സുഖമാണ് അവർക്ക് പറമ്പ് വാങ്ങാൻ വാപ്പണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏകിച്ചിരിക്കുന്ന പാസികളെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒരു സംശയവും വേണ്ട നമ്മെ കുറിച്ച് അങ്ങനെ മക്കൾ പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും അത്ഭുതം ഇന്ന് നമ്മൾ ഇനി അടുത്ത മക്കൾ അങ്ങനെ സമ്പാദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നമ്മുടെ മുൻഗാമികളായ ആളുകൾ സമ്പാദിച്ചതിനേക്കാൾ നമ്മൾ പണ്ട് കൊല്ലം ദാരിദ്ര്യത്തിലാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ ഇങ്ങനെ ഫോണിൽ വിളിക്കുകയാണ് ഉസ്താദെ മകനെ ഒന്ന് കിട്ടുവോ മകനോട് സംസാരിച്ചു മകൻ ഭയങ്കര കരച്ചിൽ വാപ്പാനെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് എപ്പോഴാ വരിക ഒരു കാര്യം ചെയ്യാം നാളെ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു അവന് സമാധാനമായി പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടിയുടെ നാട്ടിൽ നിന്നൊരു ഫോൺ വരികയാണ് ഉസ്താദേ അവിടെ ഈ വർഷം ഒന്നിന് ചേർത്ത് കുട്ടിയുണ്ടല്ലോ അതെ എന്താ കാര്യം വാപ്പ ഒരല്പസമയം മുമ്പ് മരിച്ചു പോയിരിക്കുന്നു മരിച്ചു നേടില്ല പത്ത് വയസ്സാണ് ഈ പൊന്നുമോനോട് എങ്ങനെയാണ് നിന്റെ വാപ്പ മരിച്ചത് നിന്റെ വാപ്പ മരിച്ചിട്ടുള്ളത് എന്ന വിവരം ഞങ്ങൾ പറയാം വല്ലാതെ ബേജാറായി പോയി ഏതായാലും ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞങ്ങൾ അടുക്കലേക്ക് വിളിച്ചു ഉസ്താദ്മാര് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ ഞങ്ങൾക്ക് നിന്റെ നാട്ടിലേക്ക് ഒന്ന് പോകണം നീയും കൂടെ വാ അവന് വലിയ ആഹ്ലാദം വലിയ സന്തോഷമായി അവൻ വാഹനത്തിൽ കയറി ഞങ്ങളോടുകൂടെ അവൻ ഇങ്ങനെ പോരുകയാണ് ഉസ്താദുമാരോടുകൂടെ അങ്ങനെ പോരുമ്പോൾ വാഹനം തിരൂരിലെത്തി നന്നായി വിശക്കുന്നുണ്ട് രാവിലെ സമയമാണ് ആരുമൊന്നും കഴിച്ചിട്ടില്ല ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി അവൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അതെന്താ നീ ഒന്നും കഴിക്കുന്നില്ലേ ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാം വീട്ടിൽ ആരും ഉണ്ടാവൂല പെട്ടെന്ന് ആ കുട്ടി പറഞ്ഞു വീട്ടിൽ എന്റെ വാപ്പ ഉണ്ടാകുമല്ലോ വാപ്പ വന്നിട്ട് വാപ്പ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ എന്ത് ഞങ്ങൾ ആ കുട്ടിയോട് പറയും ഏതായാലും രണ്ടു മൂന്ന് ആപ്പിൾ വാങ്ങി അതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി 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 അവന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ അവിടെ നിറയെ ആളുകൾ നിൽക്കുന്നുണ്ട് അവനാകെ അത്ഭുതപ്പെടുന്നുണ്ട് എന്താണ് ഇവിടെ ആൾക്കൂട്ടം അവര് വിചാരിച്ചത് ഞങ്ങൾ ഇവനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏതായാലും അവന്റെ ഒരു മാമൻ വന്നു അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു വീടിന്റെ കോലായയിലേക്ക് കൊണ്ടുപോയി അവനാകെ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം അവന്റെ മുമ്പിലതാ കാണുന്നത് ഒരാൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാ ആരാണെന്നറിയില്ല ആ വീടിന്റെ മുമ്പില് ആ കോലായയുടെ മുമ്പില് ഉസ്താദുമാര് പിന്നിൽ നിൽക്കുമ്പോ ആ പ്രിയപ്പെട്ട ആ സഹോദരൻ ആ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ മയ്യത്തിന്റെ മുകളിലുള്ള ആ മൂടി അങ്ങ് മാറ്റിയപ്പോ അല്ലാ അല്ലാ ഇന്ന് വൈകുന്നേരം എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞ ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണോ ഭക്ഷണം കഴിക്കാതെ ഞാൻ അവിടെ നിന്ന് പോന്നത് ആ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോൻ വാവിട്ട് കരഞ്ഞു പോയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാ പ്രിയപ്പെട്ടവരെ ഇത്രയേ മരണത്തിന് കാര്യമുള്ളൂ ഒരാൾക്കും അറിയില്ല നമ്മൾ എപ്പോഴാണ് ഖബറിലേക്ക് പോവുക എന്ന് എപ്പോഴാണ് മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ തിരിച്ചെത്തുമോ അറിയില്ല കോളേജിൽ തിരിച്ചെത്തുമോ അറിയില്ല നാളെ പകല് ക്ലാസ് എടുക്കാൻ കഴിയുമോ അറിയില്ല നാളെ വൈകുന്നേരത്തെ പ്രസംഗത്തിന് പോവാൻ കഴിയുമോ അറിയില്ല നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെ തിരിച്ചു പോയിട്ട് എത്രയാളുകൾ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോ ഉണ്ടാകുമെന്നറിയില്ല ഏതായാലും നമ്മളെ കാത്ത ഖബർ ഇങ്ങനെ ഇരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലില്ലാഹി മലക്കുൻ മുവക്കലും ബിൽ മഖാബിർ ഖബറിന്റെ സമീപത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട് ഫഇദാ ദുഫിനൽ മയ്യിത്ത് ഒരു മയ്യിത്ത് ഖബറടക്കം ചെയ്യപ്പെട്ടാൽ വസുവിയ അലൈഹി ആ മയ്യിത്ത് ഇങ്ങനെ ആ ഖബർ ഇങ്ങനെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആ മലക്ക് ഒരു പിടി മണ്ണെടുക്കും എന്നാണ് എന്നിട്ട് ആ മണ്ണിങ്ങനെ വിതറും മണ്ണ് വിതറിയിട്ട് ആ മലക്ക് വിളിച്ചു പറയും നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ഖബറിനെ മറന്നോ അതുകൊണ്ടാണ് മറവി വരുന്നത് എന്നാണ് അല്ലാഹു കാക്കട്ടെ
അല്ലാഹു കാക്കട്ടെ ഒന്നര മണിക്കൂറിലേറെയായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എന്റെ സമയം കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഖബറിന്റെ അകത്ത് മനുഷ്യനെത്തിയാൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ് മോമിനേ അതോർക്കണം മോമിനേ ആ ഖബറിന് വല്ലാത്ത ഒരിടുക്കമുണ്ട് ഖബറങ്ങ് കൂട്ടും മനുഷ്യന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകും ഹബീബായ റസൂലുള്ള പറയുകയാണ് ഖബർ കണ്ടാൽ ഇമ്മാ റൗലത്തും മിൻ റിയാദിൽ ജന്ന ഒന്നുകിൽ അത് സ്വർഗത്തിലെ ഒരു തോട്ടമാണ് അല്ലാഹു അത് തരട്ടെ അല്ലാഹു അത് തരട്ടെ ഔ ഹുഫ്രത്തും മിൻ ഹുഫരിൻ നീറാൻ അതല്ലെങ്കിൽ നരകത്തിലെ കുഴിയിലെ ഒരു കുഴിയാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായിരിക്കും നമുക്ക് കിട്ടാറില്ല നല്ലവരാണോ യുമദ്ദു ലഹുൽ ഖബറു മദ്ദ ബസരിഹി കണ്ണെത്താ ദൂരത്തോളം അവരുടെ ഖബറങ്ങ് വിശാലമാക്കപ്പെടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇതും കൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ ഇതൊരിക്കലും നമുക്കില്ലാതെയാവുകയില്ല ഖബറിൽ നമ്മളെ കിടത്തി നമ്മുടെ കൂടെ ഒരാളുമില്ല ഇരുട്ടറയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ രണ്ട് മലക്കുകൾ വരും മുൻകർന്ന് കീർ വരും ആ മലക്കുകൾ നമ്മ എഴുന്നേൽപ്പിച്ചിരുത്തും എന്നിട്ടൊരു ചോദ്യമുണ്ട് മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക നല്ലവരാണോ പറയും അല്ലാഹു റബ്ബി അല്ലാഹുവേ തൗഫീഖ് തരണേ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കുന്നവരെ അങ്ങനെ പറയും വ മുഹമ്മദുൻ നബീ മുഹമ്മദ് നബി എന്റെ നബിയാ വൽ കഅബത്തു ഖിബ്ലതീ വൽ ഖുർആനു ഇമാമീ ഇനിയും ഒരുപാട് ഖബറിലെ അഗാധമായ വിസ്മയങ്ങളുണ്ട് അല്ലാഹു നമുക്ക് അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ ഞാനിവിടെ പറഞ്ഞ ഈ നസീഹത്ത് ഒന്നാമതായി എന്നോടാണ് സൂക്ഷിക്കാൻ പറഞ്ഞത് എന്നോടാണ് പിന്നെയുള്ളത് ഈ മുഅ്മിനീങ്ങളോടാണ് മുഅ്മിനീങ്ങളെ അതുകൊണ്ടൊരു വലിയ മാറ്റം വരണം ഈ മജ്ലിസ് തന്നെ അതിന്റെ പ്രകടമാണ് സഹോദരിമാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് 2 കോടിയുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ അത് നന്നായി നടത്തും അതുകൊണ്ട് നമ്മളൊന്ന് ഇൻഷാ അല്ലാഹ് സദഖ ചെയ്യാം നിങ്ങളൊക്കെ ഇതിലേക്ക് സദഖ ചെയ്യാം നല്ല ഓർമ്മയിൽ നമുക്ക് വേണ്ടിയും ചെയ്യാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ചെയ്യുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.